everyone, welcome back to our channel. Now, in this video, we are going to talk about hair care series. The video is dandruff easy to make ingredients. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഒന്ന് പറഞ്ഞത് കോക്കനട്ട് ഓയിൽ, അതായത് ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയിൽ നിങ്ങൾ തലയിൽ തേക്കുന്ന ഏതെണ്ണ ആയാലും അത് മതി. അത് നമുക്കൊരു നറിഷിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ആ ഒരു എണ്ണ യൂസ് ചെയ്യുന്നത് സ്കാൽപ്പിന്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇഞ്ചിയാണ്, ജിഞ്ചർ. ഇഞ്ചിന്റെ നീരാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ തന്നെ നല്ല ഹെയർ ഫോൾ ഉണ്ടാകും, ഹെയർ നന്നായിട്ട് നേരിയതാകാനും അതിന്റെ ആ തിക്നെസ് ഒക്കെ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഈ ഒരു ഡാൻഡ്രഫ് ഉണ്ടാകുന്ന സമയത്ത് ബേസിക്കലി നമ്മുടെ സ്കാൽപ്പിൽ ഒരു ലെയർ, നമ്മുടെ സ്കിന്നിൽ നിന്ന് അടിഞ്ഞിട്ടൊരു ലെയർ ഉണ്ടാവാനും ഹെയർ ഫോളിക്കിൾസ് അത് അപ്രസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല, ഹെയർ ഭയങ്കര നേരിയതാവാനും പൊട്ടാനും ഒക്കെ ചാൻസസ് ആവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇഞ്ചിന്റെ നീരിനെ കൊണ്ട് ഇഞ്ചി നീര് എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് പോക്കാനും ഈ നമ്മുടെ ഹെയറിന്റെ ഫോളിക്കിൾസിനെ സ്ട്രോങ് ആക്കാനും പിന്നെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനും വളരെയധികം സഹായകമാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ കോക്കനട്ട് ഓയിലും ഇഞ്ചിന്റെ നീരും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കുക. ഇനി അതൊന്നുമില്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് തലയിൽ എണ്ണ തേക്കില്ലേ, ചെറിയൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കുന്ന എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട്. അതിന് കൂട്ടത്തിലേക്ക് ഈ ഇഞ്ചിന്റെ നീരെടുക്കുക. ഒന്നുമില്ല, ഇഞ്ചി നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് അതിന് നീര് സ്ട്രെയിനർ വെച്ചിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ തലയുടെ സ്കാൽപ്പിൽ നന്നായിട്ട്, മുടിന്റെ ടിപ്സിലേക്ക് ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എങ്കിലും മിനിമം ഇത് വെക്കുക. ചിലർക്ക് ഒരു ഇച്ചിങ് ഫീലിംഗ് ഉണ്ടാവും, അതായത് ആക്റ്റീവ് ആവുന്നതിനെ കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ എണ്ണ എന്താണെങ്കിലും മസ്റ്റ് ആയിട്ട് തേക്കണം, അല്ലെങ്കിൽ ഈ ഒരു എണ്ണ ഇതിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണെങ്കിലും തേക്കണം. ഓക്കെ, ഇത് ഡയറക്റ്റ് ആയിട്ട് ഡ്രൈ ഹെയറിലേക്ക് തേക്കണ്ട. എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രൈ ഹെയറിൽ തേക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. ഡാൻഡ്രഫ് പോക്കുക മാത്രമല്ല നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും. ഇത് ട്രഡീഷണലി ജിഞ്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഹെയറിന്റെ പ്രോബ്ലത്തിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡാൻഡ്രഫിനുള്ള ഒരു റെമഡി ആണ്. ഇത് ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് വീണ്ടും ഹെയർ വീഡിയോസ് ആയിട്ട്, ഹെയർ കെയർ സീരീസ് ആയിട്ട് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.